ഇന്നാണ് നമ്മുടെ ബിരിയാണി മേക്കിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചേക്കാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള, ഒരു 5 സവാളയോളം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതിൽ സവാള വഴറ്റി ഉപയോഗിക്കുന്നില്ല, ഫ്രൈ ചെയ്ത സവാളയാണ് ഉപയോഗിക്കുന്നത്. അറിയാമല്ലോ, നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ നമ്മൾ ഫ്രൈഡ് സവാളയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ മാരിനേഷനാണെങ്കിലും റൈസിലാണെങ്കിലും എല്ലാത്തിനും ഈ വറുത്ത് വെച്ച സവാളകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് സവാള ഫ്രൈ ആയി. അപ്പോൾ ഇന്ന് പുതിയൊരാളുണ്ട്, കുറേ നാളെത്തി, കുറേ നാളെത്തി നമ്മുടെ ചാനലിൽ മുഖം കാണിക്കാൻ ചക്കര എത്തിയിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴൊക്കെ ആള് ബസ്സും കയറി ഇവിടെ എത്തി, ഇന്നലെ തന്നെ എത്തി. ബിരിയാണി ചക്കര ഫേവറേറ്റ് ആണ്, ചക്കരക്ക് ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണ്? നിന്റെ ഏതാടി? ബിരിയാണി തന്നെയാണോ? അപ്പൊ നമ്മുടെ 5 സവാളയും നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ചിക്കൻ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്, കഴുകി പീസ് പീസാക്കി. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന അത്രയും ഭയങ്കര വലുപ്പത്തിലെടുത്തില്ല, കുറച്ചും കൂടി ചെറിയ പീസസായിട്ട് എടുത്ത, കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര വലിയ പീസ് ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ചെറുതാക്കി എടുത്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയിൽ പകുതി സവാള നമുക്ക് ഇതിലേക്ക് ഇടാം. നേർ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. 4 സവാള എടുക്കുന്നല്ലേ പറഞ്ഞത്? 5 സവാള. അപ്പൊ 2.5 സവാള ചിക്കനിൽ ഇടണം. ഈ സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി സവാള നമ്മൾ റൈസ് ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പകുതി സവാളയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്, ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചിക്കന്റെ അളവ് പറഞ്ഞില്ല, 1 300 ഉണ്ട്, 1 കിലോ 300 ഗ്രാം ചിക്കൻ ഉണ്ട്. നമ്മുടെ റൈസ് കൃത്യം 1 കിലോയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണിക്ക് 1:1 റേഷ്യോയിലാണ് കുക്ക് ചെയ്യുന്നത്. എനിക്കറിയാവുന്നതല്ല കേട്ടോ, നമ്മളും പല യൂട്യൂബ് ചാനൽസ് നോക്കിയും അതുപോലെ ഗൂഗിളിൽ നോക്കിയിട്ടൊക്കെയാണ് റെസിപ്പി എടുത്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് ചിക്കൻ കുറച്ച് കൂടുതലാണ്, അപ്പോൾ നമ്മളത് മാറ്റിയില്ല, ആ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇഞ്ചി അതിന് കൃത്യ അളവില്ല, ഒരു പിടി കണക്കാക്കിയാണ്, ഇഞ്ചി കഷ്ണങ്ങൾ ഒരു പിടി, ഒരു പിടിച്ച് വലിയ കഷ്ണങ്ങളല്ല, കട്ട് ചെയ്ത് ഇഞ്ചി ഒരു പിടി, അതുപോലെ വെളുത്തുള്ളി ഒരു പിടി, പിന്നെ ഒരു 10 പച്ചമുളക്, ഇത്രയും ഉണ്ട് ഇത്. ഇതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഗ്രീൻ വന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് ശരിക്കും പകുതി ബൗളേ ഉള്ളൂ, ഇല നിവർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പകുതി, ഈ ഒരു ചെറിയ ഐസ്ക്രീം ബൗളിൽ പകുതിയോളം വരുന്ന മല്ലിയില. ഇത് പുതിനയില, പുതിനയിലയാണ് മല്ലിയിലേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതായത് ഏകദേശം 1 ബൗളോളം ആണ് ഈ പുതിനയില വന്നിട്ടുള്ളത്. അടുത്തത് കേടാണ് തൈര്. നമ്മുടെ വീട്ടിൽ തൈരുണ്ട്, പക്ഷെ ചെറിയൊരു പുളി കൂടുതലുള്ളത് കൊണ്ട് ആ തൈര് യൂസ് ചെയ്തില്ല, പകരം മിൽമയുടെ ഈ ഒരു കേടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം. ഇത് 200 ഗ്രാമിന്റെ അളവാണ് കേട്ടോ, തൈര് വേണമെങ്കിൽ നമുക്ക് 300 ഗ്രാം 350 ഗ്രാം വരെ യൂസ് ചെയ്യാം ഈ ഒരളവ് ചിക്കൻ ആണെങ്കിൽ. അടുത്തത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഗരം മസാല നമ്മളിവിടെ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ്. നമ്മൾ സാധാരണ പൊടിച്ചാനെടുക്കാറ് മസാല, പാക്കറ്റ് മസാലകൾ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും കുറവാണ്, പൊടിച്ച് തന്നെയാണ് യൂസ് ചെയ്യാറ്. അടുത്തത് ഉപ്പ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി കൈ കൊണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. എടുത്തോ.
നമ്മുടെ ചിക്കൻ ഒപ്പം ഇരുന്ന് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബസ്മതി അരിയാണ് ഇവിടെ എടുക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു, 1 kg വാങ്ങിച്ചാൽ 1/2 kg ഫ്രീ എന്ന് പറഞ്ഞൊരു ഓഫർ. അതുകൊണ്ടാണ് അത് തന്നെ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ 1 kg പാക്കറ്റാണ് നമ്മളിപ്പോൾ പൊട്ടിച്ച് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഏകദേശം 1 kg ഒരു പിടിക്കും കൂടെ കൂടുതലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകി, സാധാരണ നമ്മൾ എങ്ങനെയാണോ എല്ലാ ബിരിയാണികൾക്കും അരി വേവിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ പട്ട, ഏലക്കായ, കരയാമ്പ് മുതലുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ അരി ഇടുന്നത്. പിന്നെ നമ്മൾ ചെറുനാരങ്ങാനീരും അതുപോലെ തന്നെ ഓയിലും ഒഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഒഴിക്കുന്നത് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ഒഴിക്കുന്നത് അറിയാമല്ലോ, ആ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പത്താണിട്ട് അരി വെച്ചത്. അതുപോലെ നമുക്ക് ഈ അരി 2 രീതിയിൽ വേവിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ അരിയുടെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ വെള്ളം വറ്റി തീർന്ന് ചോറായിട്ട് വരുന്ന രീതിയിലെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്ന മെത്തേഡിലും വെക്കാം. നമ്മളിവിടെ ഊറ്റിക്കളയുന്ന മെത്തേഡിലാണ് അരി എടുത്തത്. ഇത് ഊറ്റിയാണ് നമ്മളിപ്പോൾ ചോറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പോൾ 1/4 മണിക്കൂർ മാരിനേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് കുക്ക് ചെയ്യാം. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടി ഇനി വേറെ സവാളയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി വെറുതെ സവാളയൊക്കെ മിക്സ് ചെയ്യാനുള്ള വെച്ചിരുന്ന. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നെയ്യ് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ചിക്കൻ ഇടാൻ പോവുകയാണ്. ചിക്കൻ കണ്ടല്ലോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ. മസാലയുടെ നല്ല മണമുണ്ട്. ഇതേ ഒരു 3 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരുമല്ല, ആ സമയത്ത് തീ ഫുൾ കുറച്ചിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഈ ഒരു പാകത്തിൽ നമുക്ക് നിർത്താം, കാരണം ഇത്രയും ഗ്രേവിയും വേണം. കണ്ടില്ലേ, ഇത്രയും ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ നമ്മുടെ റൈസിൽ നല്ലോണം അതങ്ങോട്ട് കുഴഞ്ഞ് അങ്ങോട്ട് കിടക്കുള്ളൂ നമ്മുടെ ദം ചെയ്യുന്ന സമയത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ഈ മൊബൈലിൻ്റെ ക്ലാരിറ്റിയിൽ കാണുമ്പോൾ ഇത് കളർ ചേർത്തേക്കണ പോലെ തോന്നും. അത് കളറൊന്നും ചേർത്തിട്ടില്ല, കാശ്മീരി മുളക് പൗഡർ കളറാണ് അത്. നമ്മളങ്ങനെ ഹോംലി ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കാറില്ല, ഒന്നും അങ്ങനത്തെ ഒരു സാധനങ്ങൾ, പ്രിസർവേറ്റീവ്സ് നത്തിങ്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു നമ്മുടെ ബിരിയാണിയുടെ പാത്രം വെച്ചിട്ട് നമുക്ക് ദം ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ പുതിയ നെയ്യ് ഇട്ട് ഉദ്ഘാടനം ചെയ്യാം. ചോറൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് കേട്ടോ, ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ ചിക്കൻ ഇടാം. ഓക്കേ, വീണ്ടും ഒരാൾക്കുള്ള ചോറ്. ഇത് വേണമെങ്കിൽ കളർ ചേർക്കുന്നവരുണ്ട്, നമുക്ക് കളർ വേണ്ട, നമ്മൾ നാച്ചുറലായിട്ടാണ് ഇത് ചേർക്കണം. ഇനി ഇതല്ലെങ്കിൽ മറ്റേ കുങ്കുമപ്പൂ പാലിൽ ചൂടാക്കി ഒഴിക്കണവരും ഉണ്ട്. നമുക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ, പിന്നൊരു ഭംഗിക്കിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് ഒഴിച്ചു വെക്കണത്. നമ്മുടെ പരിപാടി കാണാനായിട്ട് ഇന്ന് കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ബാക്കി മല്ലിയില നമുക്ക് ഈ ഒരു റൈസിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. കുറച്ച് ഒരിത്തിരി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് പുതിനയും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പുതിന ഏറ്റവും അവസാനം ഇടാം. അല്ലേ,
അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കിലോ റൈസ്, ഒരു കിലോ 300 ഗ്രാം ചിക്കനും. ചിക്കൻ 1 കിലോ 300 ഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു എക്സ്ട്രാ 200-250 ഗ്രാമോളം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ കുക്ക് ചെയ്തതിന് ശേഷം കേട്ടോ. ശരിക്കും മഞ്ഞപ്പൊടിക്ക് പകരം പച്ചമഞ്ഞൾ തന്നെ കിട്ടുമെങ്കിൽ നല്ല സ്മെല്ലായിരിക്കുള്ളൂ. ഇത് മല്ലി, മല്ലിപ്പൂ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് നമുക്ക് പകുതി സമള വെച്ചിരുന്നല്ല, അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇടാം. ചക്കര ഒരു പാട്ട്, പാട്ടോട് കൂടി ഗ്യാസിന് തീ കൊളുത്താവുന്നതാണ്. കശുവണ്ടി, കശുവണ്ടി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താ ഉണ്ടോ? എണ്ണയില നെയ്യില, നെയ്യില്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മൂടി അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി ദം നമ്മൾ കുറച്ച് സമയം ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബിരിയാണി നമ്മൾ വാഴയിലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, കൂടെ സലാഡും പൈനാപ്പിൾ, പിന്നെ മിന്റ് ചട്നി, പിന്നെ പപ്പടം, അങ്ങനെ തുടങ്ങിയ കോമ്പിനേഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, ഒരു ഇത്തിരി ഉപ്പുറവാടിരുന്നു തോന്നി റൈസിന്, ചിക്കൻ ഉപ്പുണ്ട്, പപ്പടമൊക്കെ ഇടുമ്പോ ശരിയാവും. ചിക്കൻ അവിടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ തമ്പില് തമ്മിൽ കൂടുതൽ വെന്ത് ഇതുണ്ട. അടിപൊളി. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്ത റെസിപ്പി എല്ലാവരും അത് ചെയ്തു വെക്കാം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യട്ടെ.